നിലവിലെ സാഹചര്യമനുസരിച്ച് മതത്തിന്റെ പേരിലോ സംസ്കാരത്തിന്റെ പേരിലോ സ്ത്രീ വിരുദ്ധതയുടെ പേരിലോ ഒന്നും സിനിമ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കോടിക്കണക്കിന് പൈസ മുടക്കി എടുക്കുന്ന സിനിമകൾ ഈ പറഞ്ഞ വസ്തുതകൾക്കെതിരാണെങ്കിൽ ഞൊടിയിടയിൽ തന്നെ ഒഴിവാക്കി വിടും. പറഞ്ഞു വരുന്നത് ഒടിടിയിലെ പുതിയ ട്രെൻഡിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നയൻതാര നായികയായെത്തിയ അന്നപൂരണി ദി ഗോഡസ് ഓഫ് ഫുഡ് എന്ന സിനിമ മതവികാരം വ്രണപ്പെടുത്തിയെന്ന ഒറ്റ കാരണത്തെ മുൻനിർത്തി ഒടിടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പ്രമുഖ ഒടിടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് ഈ നടപടിയിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ ഇതേ ഗതി മറ്റൊരു സിനിമയ്ക്കും നേരിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത് രൺബീർ കപൂറും തെന്നിന്ത്യൻ നടി രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ബോളിവുഡ് ആക്ഷൻ ചിത്രം അനിമലാണ് പ്രതിസ്ഥാനത്ത്. പ്രീ റിലീസ് ഹൈപ്പോടുകൂടിയെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു. രണ്ടു മാസത്തിന് ശേഷം, അതായത് 56 ദിവസത്തിന് ശേഷമാണ് ചിത്രം ജനുവരി 26 ഒടിടിയിലെത്തിയത്. റിലീസിനെത്തിയപ്പോൾ മുതൽ വിമർശനം നേരിട്ട സിനിമ ഒടിടിയിലെത്തിയപ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. ചിത്രത്തിൽ രൺബീർ കപൂറിന്റെ കഥാപാത്രം ഭാര്യയുള്ളപ്പോൾ പരസ്ത്രീ ബന്ധം പുലർത്തുന്നതും ഭാര്യയെ ലൈംഗിക അടിമയായി കാണുന്നതുമാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം രീതി ഭാരതീയ സംസ്കാരത്തിനെതിരാണെന്നും സിനിമ കാണുന്നതിലൂടെ തെറ്റായ സന്ദേശം യുവജനങ്ങളെ സ്വാധീനിക്കുമെന്നാണ് ചിലർ ഉന്നയിക്കുന്ന ആരോപണം. ഭാരതീയ സംസ്കാരത്തിനെതിരായ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യവും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുണ്ട്. ഇനി മറുഭാഗത്ത് സ്ത്രീ വിരുദ്ധതയോ സംസ്കാരമോ ഒന്നുമല്ല പ്രശ്നം. ചിത്രത്തിലെ ചില രംഗങ്ങൾ ഒടിടിയിൽ ഉൾപ്പെടുത്താത്തതാണ് ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം തിയേറ്ററിൽ ഉൾപ്പെടുത്താത്ത രംഗങ്ങൾ ചിത്രത്തിന്റെ ഒടിടി പതിപ്പിൽ ഉണ്ടായിരിക്കുമെന്ന് സംവിധായകൻ പറഞ്ഞതാണ്. പ്രധാനമായും നടൻ ബോബി ഡിയോളിന്റെ കഥാപാത്രവും രൺബീർ കപൂറിന്റെ കഥാപാത്രവും തമ്മിലുള്ള ചുംബന രംഗം ഉൾപ്പെടുത്താതിരുന്നതാണ് ആരാധകരെ നിരാശരാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ രംഗം ഉൾപ്പെടുത്തിയില്ലെന്നും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകേണ്ടിയിരുന്നില്ലെന്നുമാണ് ഭൂരിഭാഗവും പറയുന്നത്. മാത്രമല്ല, തിയേറ്ററിൽ 3 മണിക്കൂർ ഉണ്ടായിരുന്ന സിനിമ ഒടിടിയിലെത്തിയപ്പോൾ 3.5 മണിക്കൂർ ദൈർഘ്യം നൽകിയതിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇക്കണക്കിന് പോയാൽ അന്നപൂരണയുടെ അതേ ഗതി അനിമലിനും നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഒരു സുപ്രഭാതത്തിൽ മതത്തിന്റെ പേരിലാണ് അന്നപൂരണി നീക്കം ചെയ്തതെങ്കിൽ അനിമലിനെ സംസ്കാരത്തിനെതിരെ എന്ന ഒറ്റ കാരണം മാത്രം മുൻനിർത്തിയാൽ മതി. സത്യത്തിൽ ചില സിനിമകൾ ഇത്തരം കൺസെപ്റ്റുകളിലൂടെ ഗൗരവകരമായ വിഷയങ്ങളാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇന്നും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കലും സിനിമകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിന്റെ മാത്രം ആരോപണങ്ങളെ മുൻനിർത്തി ചിത്രം നീക്കം ചെയ്യരുതെന്ന അഭിപ്രായവും ഇതിനോടകം ഉയരുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.